മലയോരത്തെ ക്ഷേത്രങ്ങളിൽ നിറപുത്തരിക്കുള്ള കതിർ ഇത്തവണയും അന്തുക്കയുടെ പാടത്ത് നിന്നു തന്നെ. ബളാൽ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനായ ഇദ്ദേഹത്തിന്റെ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. പരമ്പരാഗതമായി കിട്ടിയ കൃഷിയെ പതിവ് പോലെ പരിപാലിക്കുകയാണ് ബളാൽ കുഴിങ്ങാട്ടെ അബ്ദുൽ റഹ്മാൻ എന്ന അന്തുക്ക. മാറിവരുന്ന കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിത്തിനങ്ങൾ പരീക്ഷിക്കുന്ന അന്തുക്ക ഇത്തവണ D1 എന്ന നെൽവിത്താണ് കൃഷിയിറക്കിയത്. പക്ഷേ നിരന്തരമായി പെയ്ത മഴയും കാട്ടുമൃഗശല്യവും കാരണം ഇത്തവണ വിളവ് പ്രതീക്ഷിച്ചതുപോലെ ലഭിച്ചില്ലെന്ന് അന്തുക്ക പറയുന്നു. എങ്കിലും നെൽകൃഷി അന്യം നിന്ന് പോകാതിരിക്കാനും മലയോരത്തെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് നിറപുത്തരിക്ക് തന്റെ പാടത്ത് നിന്നുള്ള നെൽക്കതിർ സമർപ്പണം മുടങ്ങാതിരിക്കാനും ലാഭനഷ്ട കണക്കുകൾ നോക്കാതെയാണ് താൻ കൃഷി ചെയ്യുന്നതെന്ന് അബ്ദുർ റഹ്മാൻ പറയുന്നു. ബളാൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ അബ്ദുൽ ഖാദർ ജനസേവനത്തിന്റെ തിരക്കിനിടയിലും കൃഷിക്ക് കൃത്യമായി സമയം കണ്ടെത്താറുണ്ട്. ഈ നെൽപ്പാടത്ത് ആദ്യകാലം മുതലുള്ള തൊഴിലാളികൾ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഞാറുനടലും കൊയ്ത്തും കറ്റമെതിയും നെല്ലുപുഴുങ്ങലുമെല്ലാം നടത്തിവരുന്നത്. തൊഴിലാളികളുടെ കൊയ്ത്തുപാട്ടിന്റെ ഈരടിയിൽ കതിർ കൊയ്തുകൊണ്ട് ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ബളാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഖാദർ, ഈ ബളാൽ പഞ്ചായത്തിൽ നെൽകൃഷി ചെയ്യുന്ന ഏക വ്യക്തിയാണ്. ഇപ്പോഴും 2 ഏക്കർ സ്ഥലത്തോളം വയൽ നിലനിർത്തിക്കൊണ്ട് നെൽകൃഷി നഷ്ടമായിട്ട് പോലും ആ കൃഷിയുടെ മഹത്വം, നെൽകൃഷിയുടെ മഹത്വം നിലനിർത്തിക്കൊണ്ട് മാതൃകാപരമായി അദ്ദേഹം ഈ നെൽകൃഷി ഈ പഞ്ചായത്തിൽ നിന്ന് അന്യം നിന്ന് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NJ മാത്യു, വാർഡ് അംഗങ്ങളായ പത്മാവതി, സന്ധ്യാശിവൻ, കൃഷി ഓഫീസർ നിഖിൽ നാരായണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീഹരി തുടങ്ങിയവർ സംബന്ധിച്ചു. കൊയ്ത്തും കറ്റമെതിയും പൂർത്തിയാക്കിയാൽ നെല്ല് പുഴുങ്ങിക്കുത്തി അരിയാക്കിയ ശേഷം അന്തുക്കയുടെ വീട്ടിൽ പുത്തരി സദ്യയും ഒരുക്കാറുണ്ട്. തൊഴിലാളികളെയും അയൽവാസികളെയും വിവിധ മതമേലധ്യക്ഷന്മാരെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും മാധ്യമപ്രവർത്തകരെയും ക്ഷണിച്ചുകൊണ്ടുള്ള പുത്തരി സദ്യ ഒരു സ്നേഹസംഗമത്തിന്റെ വേദിയായി മാറാറുണ്ട്. ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്.